അപ്പൊ നമ്മള് ടിക്ടോക്കിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് നമ്മള് ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, മറ്റേ അലൂമിനിയം ബക്കറ്റിൽ കമത്തി വെച്ചിട്ട് തീയൊക്കെ കൊടുത്തിട്ട്, അത് നമ്മൾ കണ്ടിട്ട് അതിന്റെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് നമ്മൾ ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മള് ചിക്കൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ നോക്കാം, കാണുന്നുണ്ടോ? കാണാൻ പറ്റുമോ? ഇവിടെ നീക്കി പിടി. അത് മോശമായ ചിക്കൻ മാത്രമല്ല, ചിക്കൻ നല്ലോണം കിട്ടണം. ഇപ്പൊ ചിക്കൻ നല്ല മുളകും മല്ലിയും 6 മണിക്കൂർ മുമ്പ് നമ്മൾ തേച്ച് വെച്ചാണ്. ഇപ്പൊ നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും, ഇനി നമുക്ക് ഇത് ചെയ്യാം. നമ്മള് യൂഷ്വലി ടിക്ടോക്കിൽ കണ്ടതുപോലെ അല്ല ചെയ്യുന്നത്, നമ്മള് വേറെ രീതിയിലാണ് ചെയ്യുന്നത്. നമ്മൾ മൺകലത്തിലാണ് ഇത് ആക്കി വെക്കുന്നത്. എന്തായാലും അറിയത്തില്ല, എന്തായാലും പരീക്ഷിച്ച് നോക്കാം. ഓക്കെ, പോസ്. ഇപ്പൊ നമ്മളിത് കമ്പിയില് കയറ്റി വെച്ചിരിക്കുകയാണ് ചിക്കൻ. അടിയിൽ ഒരു സവാള ഒക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു കമ്പി ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട്. പ്ലാൻ ബി ഉണ്ടോ? ഇത് കരിഞ്ഞു പോയി കഴിഞ്ഞാല് നമ്മളിങ്ങനെ വെക്കുകയാണ്. ചിക്കൻ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴുത്തിങ്ങനെ ഒരുമാതിരി ഇരിക്കുന്നുണ്ട്, കുഴപ്പമില്ല. കല എടുത്തിട്ട് അവണ്ട നമ്മള് ഈ ഇതുപോലെ ഒരു മൺകടം, മംഗലമാണ്, മംഗലം വെച്ചിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മളിങ്ങനെ വെച്ചു സെറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് തീ കൊടുക്കാം. ഫോൺ കഴിഞ്ഞു പോയാൽ കുഴപ്പമില്ലല്ലോ, ചിക്കൻ തിന്നാലോ. നമ്മള് തീ ആളങ്ങളും കത്തിച്ചിട്ടില്ല, കൂടുതലും ചിരട്ടയും കൊന്തും വെച്ചിട്ടുള്ള കനലിലാണ് ഇപ്പൊ വെന്തുകൊണ്ടിരിക്കുന്നത്. ഇതാവുന്നുണ്ട്, ഇപ്പൊ എന്തായാലും നല്ല മണം വരുന്നുണ്ട്, പിന്നെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഉള്ളിൽ നിന്ന് വേഗം. നല്ല മണം വരുന്നുണ്ട്, നല്ല മസാലയുടെ ഒക്കെ മണം വരുന്നുണ്ട്, നല്ല ഗന്ധം വരുന്നുണ്ട്. അപ്പൊ നമ്മള് മസാല എന്താണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു. മസാല എന്ന് പറഞ്ഞാൽ ഇഞ്ചി, വെളുത്തുള്ളി, തൈര്, കുരുമുളക് പൊടി, അരിപ്പൊടി, പിന്നെ മഞ്ഞപ്പൊടി, മുളക് പൊടി, ഇത്ര സാധനങ്ങളാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അളവൊന്നും ഇല്ല, അളവ് സാധാരണ നമ്മൾ എടുക്കുന്ന രീതിയിൽ ചേർത്താൽ മതി. പിന്നെ സ്വല്പം ഗരം മസാലയുണ്ട്, അപ്പം അതിൻ്റെ ഒക്കെ വെന്ത് വരുന്ന നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇപ്പം ഉപ്പ് കുറച്ച് മുന്തി നീക്കണം, ഉപ്പിൻ്റെ കാര്യം പറഞ്ഞില്ല, ഉപ്പ് കുറച്ച് കൂടുതൽ വേണം, മുന്തി നീക്കണം ഉപ്പിൻ്റെ ടേസ്റ്റ്. എന്നാലേ വെന്ത് വരുമ്പോഴത്തേക്ക് പാകത്തിനുള്ള ഉപ്പാകുന്നുണ്ട്. ഗന്ധം ഇല്ലെന്ന് പറയാനായിട്ട് യാതൊരു മാർഗവും ഇല്ലാത്തതിനാണ് നമ്മൾ കനൽ കോരി മാറ്റിയിട്ട് നമ്മൾ ഒന്ന് പൊക്കി നോക്കാം. വെന്തിട്ടില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതേപോലെ അത്രയും ബുദ്ധിമുട്ട് നമുക്ക്. അപ്പൊ നമുക്ക് പൊക്കി നോക്കാം, കരിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അത് മെയിൻ ആയിട്ട് കാണിക്കും, വിധിയാണെന്ന് ഓർത്ത് നമുക്ക് സമാധാനിക്കാം. വെന്ത് പക്ഷെ മുരിയാണോ? ഈ ബാക്കിയുടെ കരിഞ്ഞു പോകത്തേ ഉള്ളൂ. അപ്പൊ ഏകദേശം വെന്തിട്ടുണ്ടല്ല, മുരിഞ്ഞ് വന്നിട്ടില്ല, പക്ഷെ എല്ലാം നല്ലോണം വെന്തു. എടുക്കാം നമുക്ക്, നല്ല മണമുണ്ട്, പീസ് ഇങ്ങനെ അടന്ന് നടന്ന് വരുന്നുണ്ട്. നല്ല മണം, ഇത് അഴിഞ്ഞു വരുന്നില്ല, നമ്മുടെ കമ്പിയിട്ട് കെട്ടിയിരിക്കുന്നുണ്ട്. അപ്പം വെന്ത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്, എന്റെ റിപ്സ് ഒക്കെ നല്ല ആയി. നമുക്ക് കഴിക്കാം. അപ്പൊ നിങ്ങളും ചെയ്ത് നോക്കിയത് വെറൈറ്റി അല്ലേ? എന്തായാലും കൊറോണ ഒക്കെ ആയിട്ട് എല്ലാവരും വീട്ടിലിരിക്കുക സമയത്ത് ചെയ്ത് നോക്കാൻ പറ്റിയൊരു സംഭവമാണ്. ശരി.